നമസ്കാരം. മറദാന മലയാളിക്കെതിരെ നടക്കുന്ന ഭരണകൂട വേട്ടയ്ക്കെതിരെ മുൻ എം എൽ എ പി സി ജോർജ് രംഗത്തെത്തി. തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ശക്തമായി തന്നെ അദ്ദേഹം ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചു. ഷാനസ് കറിയെ നീതിന്യായ വ്യവസ്ഥ രക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം മറുനാടിനോട് പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഫാസിസമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ആണ് പുതിയ പിണറായിസം. ഒന്ന് ആലോചിക്കണം, ഈ ഫാസിസത്തിലേക്കുള്ള പോക്ക്, കമ്മ്യൂണിസം ഫാസിസത്തിലേക്ക് പോവുക. നിങ്ങൾ ഐഡിയോളജിക്കലായിട്ട് ചിന്തിച്ചു നോക്കണം. ഇത് പിണറായി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായിസം സൃഷ്ടിച്ചു. ആ പിണറായിസം എന്ന് പറയുന്നത് ഏകാധിപത്യമാണ്. ആ ഏകാധിപത്യം ഫാസിസം, അത് കമ്മ്യൂണിസത്തിൽ നിന്ന് ഫാസിസത്തിലേക്ക് പോവുക. അതിനിടയ്ക്കുള്ള വഴിക്കാണ് പിണറായി നിൽക്കുന്നത്. പിണറായി ഫാസിസത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ അവിടെ ഉള്ളവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ്, നമ്മുടെ കോവന്ദ മാഷ്ടപ്പുള്ള ഡ്രിൽബാദ്യാരൊക്കെയാണ്, അയാളൊക്കെ ആ ഫാസിസത്തിന് അനുകൂലമല്ല. പക്ഷേ അയാളൊക്കെ അതിന് കൂടുതൽ അനുകൂലിക്കേണ്ട ഗതികേടുണ്ടാകുക. സ്റ്റാലിൻ എങ്ങനെ വന്ന്? അത് കമ്മ്യൂണിസമായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പമാണ്. വേറൊന്നും നമ്മൾ മനസ്സിലാക്കുന്നത് പിണറായിയെ കുറ്റം പറയണ്ട. അയാൾക്കറിയ ഇനി അയാൾക്കൊരു ജീവിതമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു മാധ്യമ സുഹൃത്തും കൂടെ കാണിക്കുന്ന മര്യാദ എന്താണ്? അവരെ തെറ്റണ നിയമനം വെച്ച് കേസെടുക്കണമെന്ന് എനിക്ക് തർക്കമില്ല, കേസെടുത്തോ. അത് കോടതിയുടെ നിയമനം എന്ന നടപടി സ്വീകരിക്കണം, അതാണ് അതിൻ്റെ മര്യാദ. അല്ലാതെ രാജ്യത്ത് മുഴുവൻ ഓടിക്കുക, അയാളുടെ കുടുംബത്തെ അപമാനിക്കുക, അയാളുടെ ഓഫീസിലുള്ള സ്റ്റാഫിനെ അപമാനിക്കുക, അയാളുടെ ആ സ്റ്റാഫിന് വീട് കയറി കൊള്ളയടിക്കാൻ നോക്കുക, പോലീസിനെ കൊണ്ട് റൗഡിസം കാണിക്കുക, ഇതൊക്കെ എന്നതാണ്? ഇതെവിടെ പോയി നിൽക്കും? ഇത് ഇതാ കേട്ടി. ഇത് മാത്രമാണ് ഏഷ്യാനെറ്റ്? ഏഷ്യാനെറ്റ് ഒരു പത്രപ്രവർത്തകൻ എത്രമാത്രം ഹാരാസ് ചെയ്തു? ഏഷ്യാനെറ്റ് ചെയ്തു, മറ്റ് ചാനലുകാരും ഇണ്ടാതിരിക്കുക. അവർക്കിട്ടും കിട്ടും. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇത് പത്രപ്രവർത്തകർ ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ റൗഡിസത്തിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ടതാണെന്ന് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. കാരണം ഇത്രയും വലിയ വൃത്തികേട് നടത്തിയിട്ട് മറ്റ് മാധ്യമങ്ങൾ ഉണ്ടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കിട്ട് വരാൻ പോകുന്നത് എന്താ? നിങ്ങൾ ആലോചിക്കൂ. എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ അഭ്യർത്ഥിക്കാനുള്ളതാണ്, നിങ്ങളിത് ഉകർത്തിച്ചാടും. ഈ പിണറായി വിജയനെ ഇപ്പോഴും നിലയ്ക്ക് നിർത്താൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ, മാധ്യമ സുഹൃത്തുക്കൾ മുഴുവൻ അവരുടേതായ മാന്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയില്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ടി വരും. ഈ നീതിന്യായ വ്യവസ്ഥ ഉള്ളിടത്തോളം കാലം ഷാജിനെ കൊണ്ടോ ഇവനൊക്കെ ഈ നീതിന്യായ വ്യവസ്ഥ നമ്മളെ രക്ഷിക്കും. ശരി ചെയ്താൽ ഒരു ഭയപ്പെടുന്ന ധൈര്യമായിട്ട് പോകാം. എൻ്റെ ഒരു ഉറച്ച വിശ്വാസമാണ്. ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും കൊണ്ടുപോയിട്ട് ഇതിന് രസീത് പോലും നൽകാത്ത കാര്യം പി സി ജോർജ് ചൂണ്ടിക്കാട്ടി. ഇതൊക്കെ തന്നെ ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന് പി സി ജോർജ് കുറ്റപ്പെടുത്തി. മാത്രമല്ല, മറുനാടൻ മലയാളിയിലെ ജീവനക്കാർക്കെതിരെ നടക്കുന്ന അതിക്രൂരമായ അശ്ലീലമായ സൈബർ ആക്രമണത്തിനെതിരെയും പി സി ജോർജ് ശക്തമായി തന്നെ പ്രതികരിച്ചു. ജീവനക്കാരുടെ മാത്രമല്ല അവരുടെ വീട്ടുകാരുടെയൊക്കെ തന്നെ പേരിൽ അവരെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നടത്തുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ഇതിനെക്കുറിച്ച് പിണറായി തൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്നും പി സി ജോർജ് പറഞ്ഞു. ഈ ലാപ്ടോപ്പ് കൂടെ മുട്ടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണ്? മോഷണമല്ലേ സത്യത്തിൽ പോലീസ് നടത്തുന്നത്? ഷായസ് കറിയുടെ ഓഫീസിൽ മാത്രമല്ല, ഓഫീസിലുണ്ടായിരുന്ന ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ ഇത് മുഴുവൻ എടുത്തുകൊണ്ട് പോയി പോട്ടെ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫിൻ്റെ വീട് ഇപ്പോൾ റെയ്ഡിൻ്റെ കാര്യം എന്താ? അവിടെ പോയി അവരുടെ ലാപ്ടോപ്പുകളെല്ലാം എടുത്തുകൊണ്ട് പോയി. പല സാധനങ്ങളും കൊണ്ടുപോകാൻ ഇതുവരെ രസീത് പോലും കൊടുത്തിട്ടില്ല. വേറൊരു സ്ഥലമല്ല, ആ ഷായൻസ്കറുടെ ഓഫീസിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരെപ്പറ്റി പിണറായിയുടെ ദല്ലാളന്മാരുണ്ട്, കുറേ എണ്ണം എ കെ എസ് എണ്ണി ഇരിപ്പുണ്ട്, ഈ വാർത്ത സൃഷ്ടിക്കുന്നവന്മാർ. ആ വൃത്തികെട്ടവന്മാർ എന്തെല്ലാമാണ് പറയുന്നത്? ആ പെൺകുട്ടികളെ പറ്റി പറയുന്ന കേസ് കേട്ടാ എന്തുകൊണ്ട് അമ്മമാരൊരു കേസ് എടുക്കുന്നത്? ഇമാർ ഈ സ്ത്രീകളെ അമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൂടെ വൃത്തികേട് പറയാമോ? ഇവൻ്റെ അമ്മയും പെങ്ങളെ പറ്റിയും വേറൊരാൾ പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുമോ? ഈ വാർത്ത സൃഷ്ടിക്കുന്നവന്മാർ ചിന്തിക്കണ്ടേ? അവൻ്റെ അമ്മയും പെങ്ങളും ഇങ്ങനെയാണെന്ന് അവൻ ഇഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ മറ്റുള്ള സ്ത്രീകളെ പറ്റി വൃത്തികേട് പറയാൻ? ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് മികച്ച അഭിപ്രായമാണ് ഉള്ളതെന്ന് പി സി ജോർജ് പറഞ്ഞു. ഷാജൻ സ്കറിയ തനിക്കെതിരെ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത് നല്ല അർത്ഥത്തിലേ താൻ എടുത്തിട്ടുള്ളൂ എന്നും പി സി ജോർജ് പറഞ്ഞു. ഷായൻ സ്കറിയ എന്ന് പറയുന്ന പത്രപ്രവർത്തനെ പറ്റി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നല്ല അഭിപ്രായമാണ്, ഒരു സംശയം വേണ്ട. അത് എനിക്കെതിരായിട്ട് എത്രയോ മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നറിയാമോ? എനിക്കൊരു പണക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പത്രപ്രവർത്തനം എന്നതിലെ ചെയ്ത ഭാഗം ശരിയാണ്. എനിക്ക് അനുകൂലമായും സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അനുകൂലമായും പ്രതികൂലമായും സംസാരിച്ചപ്പോഴും ഞാൻ അദ്ദേഹത്തോടൊന്നും മിണ്ടാൻ പോയില്ല. അത് അദ്ദേഹം ഒരു പത്രപ്രവർത്തനം എന്നതിൽ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ജനങ്ങളെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അറിയിച്ചു എന്ന് വേണമെങ്കിൽ കണക്കാക്കാം, വേണമെങ്കിൽ ആകെ കണക്കാക്കാവുന്ന അതാണ്. ശബരിമലയെ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള പെണ്ണിൽ കയറാൻ പാടില്ല, മനസ്സിലായില്ലേ? അതാണ് ശാസ്ത്രം അനുഭവിച്ച് ചെല്ലാൻ പാടില്ല. അങ്ങോട്ട് പിണറായി വിജയൻ നിർബന്ധം തുണി കൊടുക്കാത്ത പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ശരിയാകും. അതിൽ പ്രതിഷേധം ഞാനും യുവരാജ പോലും ഈ ഷർട്ട് വിട്ടാൽ പോയി.
അന്ന് മേടിച്ച് കേട്ടാ അന്ന് അല്ലെങ്കിൽ തേച്ച് വെച്ചതാണ്, അത് ഇപ്പോഴെടുത്തിട്ട് ഇപ്പോൾ ഈ പിണറായി വിജയൻ റബ്ഡിസത്തിനെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാം എന്നുള്ളത് മനഃപൂർവ്വമാണ് ഈ ഷാട്ടിട്ട് നിങ്ങളുടെ മുമ്പ് വന്ന് നിന്നേ. ഷാജനോടുള്ള അനുഭാവത്തിൻ്റെ ഭാഗമാണ്. ഷാജനെന്ന ഒരു നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തകനെ വളരെ മാന്യത ഒന്നും കൽപ്പിക്കാതെ വളരെ മോശമായി പെരുമാറുന്ന പിണറായി സർക്കാരിൻ്റെ പോലീസ് നടപടിയുള്ള പ്രതിഷേധമാണ് എൻ്റെ ഈ കറുത്ത ഷർട്ട്. വിശംശം വേണം, 100% പിന്തുണ. ഷാജനെ ആവശ്യപ്പെടാൻ എന്ത് സഹായം ചെയ്യും? ഷാജന് ഈ രാജ്യം മുഴുവൻ ഓടുമൊന്നും വേണ്ടായിരുന്നു. ഇങ്ങോട്ട് എന്നെ വിളിച്ചാൽ ഞാൻ ഇവിടെ സംരക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. റൗഡിസം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറുനാടൻ മലയാളിയോട് കാണിക്കുന്ന ഈ ഒരു ക്രൂരതയ്ക്ക് അവർ സമാധാനം പറയേണ്ടി വരും, അല്ലെങ്കിൽ ഉത്തരം പറയേണ്ടി വരും എന്നാണ് പി സി ജോർജ് പറഞ്ഞത്. പോലീസോട് സ്നേഹയോട് പറയുകയാണ്, നിങ്ങൾ കാര്യം പോക്ക. ഈ റൗഡിസവും വൃത്തികളും പെർപ്പും കാണിച്ച് നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉത്തരം പറയേണ്ടി വരും. ഇന്ത്യ മഹാരാജ്യം ഭരണഘടനയനുസരിച്ച് മഹത്തായ നിയമസംഹിതയുള്ള രാജ്യമാണ്. ഇവിടുത്തെ ഹൈക്കോടതി, ജില്ലാ കോടതി, സെഷൻ കോടതി, മജിസ്ട്രേറ്റ് കോടതി ഉൾപ്പെടെ വളരെ വിപുലമായ നീതിന്യായ വ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ജഡ്ജിമാർ മോശമായിട്ടില്ല, ആകെ ഇടയ്ക്ക് മറ്റും ഒന്നോ മോശമല്ല, അവർക്ക് ഔട്ടായി പോയിട്ടുമുണ്ട്. അത് നിയമത്തിന് വില കൽപ്പിക്കുന്ന മാന്യന്മാരായ ജഡ്ജിമാരുടെ നാടാണ് കേരളം. കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ 100 ഇരട്ടി ജഡ്ജിമാർക്ക് മാന്യതയുണ്ട്. ആ ജഡ്ജിമാരുടെ മുന്നേക്ക് പോകേണ്ടി വരും, ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞേക്കാം. എന്തായാലും പി സി ജോർജിനെ പോലെയുള്ള എക്കാലത്തും പൊതു പ്രവർത്തന രംഗത്ത് ശക്തമായ നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ വീണ്ടും മറുനാടൻ മലയാളിയെ പിന്തുണച്ച് രംഗത്തെത്തുന്നത് നമ്മൾക്ക് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നേരത്തെ അദ്ദേഹം മറുനാടൻ മലയാളിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ നേരെയും സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പി സി ജോർജ് എന്ന നേതാവിനെ സംബന്ധിച്ച് ഇത്തരം സൈബർ ആക്രമണങ്ങൾ കൊണ്ടോ അദ്ദേഹത്തെ വിമർശിച്ചത് കൊണ്ടോ ഒന്നും തന്നെ അദ്ദേഹത്തെ തളർത്താൻ കഴിയില്ല എന്ന് നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ പി സി ജോർജ് അതിശക്തമായി തന്നെ ഈ രംഗത്ത് ഈ വിഷയത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് ജനാധിപത്യ കേരളത്തിലെ ഓരോ ജനപ്രതിനിധിയും ഇത് പി സി ജോർജിനെ കണ്ട് പഠിക്കേണ്ടതാണ്.